കനത്ത മഴയിൽ ദുരിതം നേരിട്ടവർക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്ന മാണി സി കാപ്പൻ എംഎൽഎ ദുരിതം നേരിട്ട മേഖലകളിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു എംഎൽഎ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിനെ തുടർന്ന് പാലാ മേഖലയിൽ കനത്ത മഴയാണുണ്ടായത്. കനത്ത മഴയിൽ പാലാ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ നേരിട്ടു. കനത്ത മഴ ദുരിതം വിതച്ച മേഖലകളിൽ മാണി സി കാപ്പൻ എംഎൽഎ സന്ദർശനം നടത്തി. ദുരിതബാധിതർക്ക് അടിയന്തര സഹായം എത്തിക്കാൻ ജില്ലാ കളക്ടർ ആർഡിഒ എന്നിവർക്ക് എംഎൽഎ നിർദ്ദേശം നൽകി. പാലാ മണ്ഡലത്തിൽ മഴയിലുണ്ടായ നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കാൻ തഹസിൽദാരോടും എംഎൽഎ ആവശ്യപ്പെട്ടു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിൽ റവന്യൂ മന്ത്രി കെ രാജനുമായി മാണി സി കാപ്പൻ വിവരങ്ങൾ കൈമാറി. കോട്ടയം ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, റവന്യൂ, തദ്ദേശ സ്വയംഭരണ വൈദ്യുതി വിഭാഗങ്ങളോടും എംഎൽഎ ആവശ്യപ്പെട്ടു. താലൂക്ക് ഓഫീസിൽ കൺട്രോൾ റൂം തുറക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ വകുപ്പുകൾ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മാണി സി കാപ്പൻ എംഎൽഎ അഭ്യർത്ഥിച്ചു. മീനച്ചിലാറ്റിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ആറ്റിലും തോടുകളിലും ഇറങ്ങുന്നതും സാഹസിക പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഒഴിവാക്കണമെന്നും എംഎൽഎ പറഞ്ഞു. അടിയന്തര സാഹചര്യത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ സൗകര്യങ്ങൾ ഒരുക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ കയ്യൂർ പ്രദേശങ്ങളിലടക്കം സന്ദർശിച്ച ശേഷമാണ് മാണി സി കാപ്പൻ എംഎൽഎ കാര്യങ്ങൾ വിശദീകരിച്ചത്. മണ്ണിടിച്ചിലുൾപ്പെടെ സംഭവിച്ച പശ്ചാത്തലത്തിൽ പാലാ മേഖലയിൽ പാറ ഖനനം നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.